നടിയെ ആക്രമിച്ച കേസിൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ച അതിജീവിത. മമ്മറിക്കാരുടെ നിയമവിരുദ്ധമായി ഉപയോഗിച്ച സംഭവത്തിലാണ് ഹർജി. അന്വേഷണ റിപ്പോർട്ടിലെ മൊഴിപ്പകർപ്പ് വേണമെന്ന് അതിജീവിത ഹർജിയിൽ ആവശ്യപ്പെടുന്നു. അപേക്ഷ വിചാരണ കോടതി തള്ളിയതോടെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. പ്രതി ദിലീപിനെ എതിർകക്ഷി സ്ഥാനത്ത് നിന്നും മാറ്റണമെന്നും ഹർജിയിൽ ആവശ്യമുണ്ട്. തനിക്ക് ലഭിക്കേണ്ട നിയമപരമായ അവകാശത്തെ ദിലീപ് എതിർക്കുന്നുവെന്നും മെമ്മറിക്കാരുടെ അന്വേഷണത്തിൽ ദിലീപ് കക്ഷിയാകേണ്ടതില്ലെന്നും അതിജീവിത പറയുന്നു. മെമ്മറിക്കാരുടെ അന്വേഷണത്തിൽ രൂക്ഷ വിമർശനമാണ് അതിജീവിത ഉന്നയിക്കുന്നത്. മെമ്മറിക്കാരുടെ അന്വേഷണം ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനമാണ്. അന്വേഷണത്തിൽ തന്റെ ഭാഗം കേട്ടില്ല. അന്വേഷണ റിപ്പോർട്ട് ഞെട്ടിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതുമാണ്. ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചത് ബോധപൂർവമെന്നും ഇത് കോടതി അലക്ഷ്യമെന്നും അതിജീവിത ഹർജിയിൽ വിമർശിക്കുന്നുണ്ട്. കേസിലെ പ്രധാന തെളിവായ മെമ്മറിക്കാരുടെ കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ അനുമതിയില്ലാതെ പരിശോധിച്ചതിൽ ജില്ലാ സെഷൻസ് ജഡ്ജി ഹണി എം വർഗീസായിരുന്നു അന്വേഷണം നടത്തിയത്. തുടർന്ന് അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇതിന്റെ പകർപ്പ് ലഭിച്ചിട്ടില്ലെന്നും ലഭ്യമാക്കണമെന്നുമായിരുന്നു അതിജീവിതയുടെ ആവശ്യം. കോടതി സമയത്തിനപ്പുറത്ത് പല സമയങ്ങളിലായാണ് മെമ്മറിക്കാരുടെ പരിശോധനകൾ നടന്നിരിക്കുന്നത്. രാത്രി സമയങ്ങളിലും ഫോണിലും പരിശോധന നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്ന FSL റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. തിരുവനന്തപുരം ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിൽ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂവിൽ മാറ്റം വന്നതായി കണ്ടെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, സൂര്യ ന്യൂസ്.